ആദരവായ നബിയനാ വഹബീബനാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പാഠങ്ങൾ നമ്മൾ അറിയാത്ത, നമ്മൾ കേൾക്കാത്ത, നമ്മുടെ മനസ്സിലില്ലാത്ത പല പാഠങ്ങളും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദിപിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ തുടങ്ങി ഇന്ന് അല്ലാഹുവിന്റെ വിശാലമായി കിടക്കുന്ന ഈ അണ്ടകടാഹത്തിൽ, ഈ ദുനിയാവിൽ എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹുവിന്റെ ദീനിന്റെ വേദികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദരവായ നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ കാര്യം അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വഴി, അള്ളാഹുവിന്റെ ഹബീബിന്റെ വഴി, ഖലീഫമാർ വഴി, സ്വഹാബാക്കൾ വഴി, താബിഈങ്ങൾ വഴി, തബിഈ താബിഈങ്ങൾ വഴി, ആലിമീങ്ങളുടെ വായ്കളിൽ കൂടി അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ അമൂല്യ രത്നങ്ങളും അമൂല്യ മണിമുത്തുകളും ഇന്നും ഈ സെക്കൻഡിൽ ഇവിടെയും ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ അണ്ടകടാഹത്തിന്റെ എല്ലാ മേഖലകളിലും കണ്ടുമെന്നും ഏറ്റവും നല്ലതുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ ചാരത്തിരിക്കുമ്പോ രണ്ട് സ്വഹാബാക്കൾ അവിടത്തേക്ക് വേണ്ടി കടന്നു വരികയാണ്. ഒന്നാമത്തെ സ്വഹാബിയുടെ പേര് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. രണ്ടാമത്തെ സ്വഹാബിയുടെ പേര് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഈ രണ്ട് പേര് അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. കാരണം നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ഹബീബാകുന്ന, ലോകത്തിന്റെ നായകനായ മദീനത്തിന്റെ മണൽപ്പുറത്തിൽ മാനോഹരുടെ മാനസാന്തരത്തിലേക്ക് മാനവീക വിപ്ലവത്തെ ചാർത്തിക്കൊടുക്കുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗഥറിന്റെ നാല് ഭാഗത്ത് നാല് പേരാ. അതിൽപ്പെട്ട നാല് ഭാഗത്ത് നിൽക്കുന്നതിൽ ഒരാളിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഹൗദുൽ കൗഥറിന്റെ വലത് ഭാഗത്താ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഹൗദുൽ കൗഥറിന്റെ ഇടത് ഭാഗത്താണ്. അതുപോലെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് ഹൗദുൽ കൗഥറിന്റെ പിൻഭാഗത്താണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഹൗദുൽ കൗഥറിന്റെ പിൻഭാഗത്തെ ഇടത്തെ വശത്താണ്. ഇങ്ങനെ ഉള്ള നാല് ഖലീഫമാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹും മസ്ജിദുൻ നബവിയിൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ട് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവ, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ രക്ഷ അവിടത്തെയുടെ മേലുണ്ടാകട്ടെ. അവിടത്തെയുടെ ചാരത്തേക്ക് വരുമ്പോ സ്നേഹത്തിന്റെ, അനുരാഗത്തിന്റെ അലമാലകളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തകളെ മുഴുവനും ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നതാ റസൂലേ. അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ സ്വീകരിക്കില്ലേ നബിയേ. ആദരവായ നബിയേ റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലി, എന്തൊരു മടിമടിയില്ലല്ലോ, ഉറക്കെ ചൊല്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിച്ചു, അല്ല സാധാരണ നിങ്ങൾ ഈ സമയത്ത് വരാറില്ലല്ലോ, പിന്നെന്തുകൊണ്ടാണ് സാധാരണയ്ക്ക് വിരുദ്ധമായി ഇതുപോലെ നിങ്ങൾ ഈ സ്ഥലത്തേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക് നിങ്ങളെന്ന് കടന്നു വന്നതെന്ന് പറയുമോ സഹാബ? അല്ലാഹുവിന്റെ ഹബീബിന്റെ നക്ഷത്രതുല്യരായ സഹാബ കിറാമുകളിൽപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കറു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമ രണ്ടുപേരും പറയുന്നു, റസൂലല്ലാഹ് ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ഭാര്യ അല്ല നബിയേ, ഞങ്ങളുടെ മക്കളല്ല നബിയേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയല്ല നബിയേ, ഞങ്ങളുടെ ബാപ്പയല്ല നബിയേ, പിന്നെ ആരാ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ പ്രാണനം നിറയോ? അത് അവിടെ നിന്നാണ് റസൂലല്ലാഹ്. സ്നേഹത്തിന്റെ പെയ്മഴകൾ മുഴുവനും ഞങ്ങളുടെ പ്രാണൻ വെടിഞ്ഞാലും ഞങ്ങളുടെ റൂഹ് പിരിഞ്ഞാലും ഞങ്ങൾ ഈ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ആത്മാവ് അസറായിൽ വന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയാലും ഞങ്ങളുടെ പ്രാണൻ വരിച്ചൂരിയാലും ഞങ്ങളെ പ്രണയം കൈവിടില്ല നബിയേ. അവിടത്തെ ചാരത്തേക്കൊന്ന് വന്നത് ചില കാര്യങ്ങൾ അറിയാനാണ് നബിയേ, ചില കാര്യങ്ങൾ ചോദിച്ചു പഠിക്കാനാണ് നബിയേ. ഇന്നിവിടെ കേൾക്കാൻ ഒരുമിച്ച് കൂടെ പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളുടെ മുമ്പിൽ കൊടുത്തുപോയ പാഠമുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു പാഠമാണ്.
സ്നേഹത്തിന്റെ പാഠമാണ്, അനുരാഗത്തിന്റെ പാഠമാണ്, അഭിലാഷത്തിന്റെ പാഠമാണ്, മന്ദമാരുതന്റെ പാഠമാണ്, സ്നേഹവോഷ്മളങ്ങൾ വിരുന്നൊരുക്കുന്ന പാഠമാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളയോട് അബൂബക്കർ തങ്ങൾ ചോദിക്കുന്നു, നബിയേ അടർപ്പഴം ഓടൻ ചെന്ന് പാടി തരുന്നല്ലോ മാണിക്ക മണി മൂത്തെ നോറുള്ള മദീനത നീലാവിന്റെ ശോഭ തെളിയുന്ന അഹമ്മദ് നബിയോ സല്ലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ലോകത്ത് വെച്ച് സ്നേഹപ്രബന്ധത്തിന്റെ രഹസ്യങ്ങൾ ഒന്ന് പഠിപ്പിക്കുമോ റസൂലല്ലാഹ്? ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്? ഭാര്യയാണോ നബിയേ? മക്കളെയാണോ നബിയേ? വാപ്പയാണോ നബിയേ? ഉമ്മയാണോ നബിയേ? ഈ സ്നേഹം ആർക്ക് വേണ്ടിയാണ്, ആരിലേക്കാ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുക? ഇന്ന് ഇൻഷാ അല്ലാ നമ്മുടെ ഈ വാദിന്റെ വേദി പിരിയുന്നത് ആദരവായ നബിയനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് പറഞ്ഞിട്ടായിരിക്കും. അല്ലാഹു വേണ്ടുന്ന വിധേന കേൾക്കുവാനും പഠിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കെ പറയും, ആമീൻ പറയും, നിങ്ങളുടെ ആമീൻ എന്റെ വിജയം. അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുക, ഒന്നാമത്തെ സ്നേഹം അത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോടാണ് ഒന്നാമത്തെ സ്നേഹം കൊടുക്കേണ്ടുന്നത്. അല്ലാഹുവിനോടാണ്, ഭാര്യയോടല്ല, മക്കളോടല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കാണാതെ പഠിച്ച സ്ഥാപമാർ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. നബിയേ ഖുൽ ഇൻകാ നബാഅക്കും, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. വാപ്പമാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഭാര്യമാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ, സഹോദരങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഇനി മക്കളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, അങ്ങനെ വന്നു പോയാൽ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി فتربصوا حتى يأتي الله بأمره. അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ വേദിയിൽ ഒരുമിച്ച് കൂടേണ്ട പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. മക്കളോടല്ല സ്നേഹം വേണ്ടുന്നത്, ഭാര്യയോടല്ല സ്നേഹം വേണ്ടുന്നത്, കൂടപ്പുറപ്പുകളോടല്ല സ്നേഹം വേണ്ടുന്നത്. നീ എപ്പോഴോ എവിടെ വെച്ചോ വഴിയോരത്ത് വെച്ചോ കണ്ടുമുട്ടിയവർക്ക് വേണ്ടിയല്ല നിന്റെ സ്നേഹത്തിന്റെ പ്രപഞ്ചം നീ കൊടുക്കേണ്ടുന്നത്. അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, അല്ലാഹുവിനെയാ കൂടുതൽ സ്നേഹിക്കേണ്ടുന്നത്. വറസൂലി, അല്ലാഹുവിന്റെ റസൂലിനെയാ ഏറ്റവും കൂടുതൽ നീ സ്നേഹിക്കേണ്ടുന്നത്. ഇവരെ സ്നേഹിക്കണ്ട എന്നല്ല പറയുന്നത്, ഭാര്യയോട് സ്നേഹം വേണ്ട എന്ന് പറയുന്നില്ല, മക്കളോട് സ്നേഹം വേണ്ട എന്ന് പറയുന്നില്ല, കൂട്ടുകാരോട് സ്നേഹം വേണ്ട എന്ന് പറയുന്നില്ല, സഹോദരങ്ങളോട് സ്നേഹം വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ അരമാലകൾ അത് കടന്നു വരേണ്ടുന്നത് ആർക്കാണെന്നറിയോ? താജുദാറേ മദീന, താജുദാറേ മദീന, ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾക്കാണ്. ഒന്ന് അല്ലാഹുവിനാൻ, രണ്ട് റസൂലുള്ളാഹിക്കാൻ. വലിയ വിഷയം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്ന് അല്ലാഹുവിനാൻ, എങ്ങനെ അല്ലാഹുവിനോടുള്ള സ്നേഹം? നിസ്കരിക്കാം കറക്റ്റ് സമയത്ത്. വലിയ വിഷയം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് ചുരുക്കി ചുരുക്കി പറയാം. നിസ്കരിക്കാം കറക്റ്റ് സമയത്തിന്. ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്ര ആൾക്കാരുണ്ടാകും, എത്ര ആളുകൾ ഉണ്ടാവും കറക്റ്റ് നിസ്കരിച്ചവർ? കൈവെക്കാൻ പറഞ്ഞാൽ കൈയുണ്ടാവൂല, കാലുണ്ടാവില്ല അല്ലെ? അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. മക്കളോടും പഠിപ്പിക്ക, നിങ്ങൾ നിസ്കരിക്കണം. ആരാ പഠിപ്പിക്കുക? ആദരവായി നബിയുനാ റസൂലുള്ളാഹി നല്ലപോലെ കേൾക്കണം, ഇല്ലെങ്കിൽ അവസാനം മണ്ടിമേൽ ഉണ്ടാക്കരുത് നിങ്ങൾ. ഏതുപോലെ
അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ മക്കളോടും എന്ത് പഠിപ്പിക്കണം? നിസ്കാരത്തെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, സദഖയെ കുറിച്ച് ഒക്കെ പഠിപ്പിക്കണം. ഇന്നത്തെ നമ്മുടെ മക്കളോട് പറഞ്ഞാല് നമ്മുടെ മക്കളുടെ കഥ അറിയാലോ. ഇവിടെ വാ മോനെ എന്ന് പറഞ്ഞാൽ നീ ഇവിടെ വാപ്പ എന്ന് പറഞ്ഞ കൂട്ടത്തില നമ്മുടെ മക്കൾ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് പറയാം. മടി അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. മക്കളോട് സ്നേഹം വേണ്ടേ നമുക്ക്? അപ്പോഴേ ആമീൻ വരുവുള്ളൂ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ.